ഹഡ്ഡ്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം 100 പ്രധാന വാർത്തകൾ അരമണിക്കൂർ. മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന് ഇ ഡി നോട്ടീസ്. ചൊവ്വാഴ്ച കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ ഹാജരാകണമെന്ന് നിർദ്ദേശം. കിഫ്ബിക്ക് വിദേശത്തു നിന്നുള്ള പണം സ്വീകരിച്ചതിലെ നിയമലംഘനം സംബന്ധിച്ചാണ് ചോദ്യം ചെയ്യൽ. ഇ ഡി നോട്ടീസ് കിട്ടിയിട്ടില്ലെന്ന് തോമസ് ഐസക്. രാജ്യത്ത് നാളെ മുതൽ അവശ്യ സാധനങ്ങൾക്ക് വില വർധന. പാക്കറ്റിലുള്ള അരിക്കും തൈരിനും വില കൂടും. ബാങ്ക് പാസ്ബുക്കിനും 5000 രൂപയ്ക്കുമേൽ ദിവസ വാടകയുള്ള ആശുപത്രി മുറിക്കും കൂടിയ നിരക്ക്. വില വർധന കൂട്ടിയ ജി എസ് ടി നാളെ നിലവിൽ വരുന്നതോടെ പാലുൽപ്പന്നങ്ങൾക്ക് നാളെ മുതൽ വില വർദ്ധിക്കുമെന്ന് മിൽമ ചെയർമാൻ. തൈര്, മോര്, ലസ്സി എന്നീ ഉത്പന്നങ്ങൾക്ക് 5% വർധനയുണ്ടാകും. കൃത്യമായ വില നാളെ പ്രസിദ്ധീകരിക്കുമെന്ന് മിൽമ ചെയർമാൻ കെ എസ് മണി. തമിഴ്നാട്ടിലെ കള്ളക്കുറിശിയിൽ പ്ലസ് ടു വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയിൽ 3 പേർ അറസ്റ്റിൽ. സ്കൂൾ പ്രിൻസിപ്പലും 2 അധ്യാപകരുമാണ് അറസ്റ്റിലായത്. കേസ് അന്വേഷണം സി ബി സി ഐ ഡിക്ക് കൈമാറിയതിന് പിന്നാലെയാണ് അറസ്റ്റ്. ദേശീയ നേതാവിനെ അവഹേളിച്ചിട്ടും എം എം മണിയോട് മൃദു സമീപനവുമായി സി പി ഐ. ആനിരാജയെ പിന്തുണയ്ക്കേണ്ടെന്ന് പാർട്ടി നേതൃത്വം. പരസ്യ പ്രതികരണം വേണ്ടെന്ന് നേതാക്കൾക്ക് സി പി ഐ നിർദ്ദേശം. സി പി ഐ ദേശീയ നേതാവ് ആനി രാജയ്ക്കെതിരായ എം എം മണിയുടെ വിവാദ പരാമർശത്തിൽ നിലപാട് വ്യക്തമാക്കാതെ മന്ത്രി ജി ചിഞ്ചുറാണി. വിവാദം ആരംഭിച്ചത് നിയമസഭയിൽ നിന്നാണെന്നും സഭയ്ക്കകത്തത് സ്പീക്കറും മുഖ്യമന്ത്രിയും പരിഹരിക്കുമെന്നും മന്ത്രി. വിവാദം ന്യൂട്രലൈസ് ആയെന്ന് സി പി ഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി കെ പ്രകാശ് ബാബു. എം എം മണിയുടെ വിവാദ പരാമർശത്തിൽ കാനം രാജേന്ദ്രൻ പ്രതികരിക്കാത്തതിൽ പരാതിയില്ലെന്ന് ആനി രാജ. ബിനോയ് വിശ്വവും മഹിളാ ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറിയും എം എം മണിക്ക് മറുപടി പറഞ്ഞിട്ടുണ്ടെന്നും ആനി രാജ. എം എം മണിയുടെ സമീപനം കേരളത്തിന് അപമാനമെന്ന് രമേശ് ചെന്നിത്തല. എം എം മണിക്ക് പിന്നിൽ മുഖ്യമന്ത്രിയാണെന്നും രമേശ് ചെന്നിത്തല. മാധ്യമങ്ങളുടെ ചോദ്യത്തിന് പോലും മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല. വിഷയത്തിൽ സി പി ഐ എമ്മിനെ വിമർശിക്കാൻ സി പി ഐ തയ്യാറാകുന്നില്ലെന്നും രമേശ് ചെന്നിത്തല. കെ സി വേണുഗോപാലിന് മറുപടിയുമായി ആനി രാജ. സി പി ഐയെ കുറിച്ച് കണ്ണീരൊഴുക്കണ്ട. കെ സി വേണുഗോപാൽ സ്വന്തം പാർട്ടിയിലെ പ്രശ്നങ്ങൾ നോക്കിയാൽ മതി. യൂത്ത് കോൺഗ്രസ് ക്യാമ്പിൽ പെൺകുട്ടി ആക്രമിക്കപ്പെട്ടത് കാണാതെ സി പി ഐയെ കുറിച്ച് കരയുണ്ടെന്നും ആനി രാജ. സംസ്ഥാനത്ത് പ്ലസ് വൺ അപേക്ഷാ തീയതി നീട്ടിയേക്കുമെന്ന് സൂചന നൽകി വിദ്യാഭ്യാസ മന്ത്രി. ഒരു അലോട്ട്മെന്റ് കൂടി പരിഗണനയില്ലെന്ന് വി ശിവൻകുട്ടി. നടപടി സി ബി എസ് ഇ കുട്ടികൾക്ക് അവസരം നൽകാൻ. ഐ സി എസ് ഇ 10ാം ക്ലാസ് പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. 4 വിദ്യാർത്ഥികൾ 1ാം റാങ്ക് പങ്കിട്ടു. 99.97 ആണ് വിജയശതമാനം. പെൺകുട്ടികൾക്കാണ് വിജയശതമാനത്തിൽ മുൻതൂക്കം. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നാളെ. ജയം ഉറപ്പിച്ച് എൻ ഡി എ സ്ഥാനാർത്ഥി ദ്രൗപദി മുർമു. ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് തള്ളി കേരളത്തിൽ ജെ ഡി എസ് പിന്തുണ. പ്രതിപക്ഷ സ്ഥാനാർത്ഥി യശ്വന്ത് സിൻഹയ്ക്ക്. മുൻ ഗവർണറും കോൺഗ്രസ് നേതാവുമായ മാർഗരറ്റ് ആൽവ പ്രതിപക്ഷത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി. സ്ഥാനാർത്ഥിത്വം വിനയത്തോടെ സ്വീകരിക്കുന്നെന്ന് മാർഗരറ്റ് ആൽവ. കോൺഗ്രസ് അടക്കം മതേതര ജനാധിപത്യ പാർട്ടികളുമായി സഹകരണം തുടരാൻ സി പി ഐ. നിലവിലെ നയം തുടരുന്നതാണ് സി പി ഐയുടെ രാഷ്ട്രീയ പ്രമേയം. ഇടതൈക്യം ശക്തിപ്പെടുത്താനും തീരുമാനം. 24ാം പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കേണ്ട കരട് രാഷ്ട്രീയ പ്രമേയത്തിന് അംഗീകാരം. ബഫർ സോൺ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ നാളെ സുപ്രീംകോടതിയിൽ ഹർജി സമർപ്പിക്കില്ല. കൂടുതൽ കൂടിയാലോചനയ്ക്ക് ശേഷം മാത്രം തീരുമാനം. മറ്റു സംസ്ഥാനങ്ങളുടെ തീരുമാനം കൂടി പരിഗണിക്കും. കേന്ദ്ര സർക്കാർ അനുകൂല നിലപാട് അറിയിച്ചിട്ടുണ്ടെന്ന് വനംമന്ത്രി എ കെ ശശീന്ദ്രൻ. തൃശൂർ എളനാട് മേഖലയിലെ മരംകൊള്ളയിൽ ഫോറസ്റ്റ് വിജിലൻസ് വിഭാഗം അന്വേഷണം ആരംഭിച്ചു. മരം മുറിക്കലിന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് ഒത്താശയുണ്ടോ എന്ന് പരിശോധിക്കുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ഫോറസ്റ്റ് വിജിലൻസ് വിഭാഗം വിവരങ്ങൾ തേടി. 24 എക്സ്ക്ലൂസീവ്. സംസ്ഥാനത്ത് കാലവർഷത്തിന്റെ ശക്തി കുറയുന്നു. തെക്കൻ ജില്ലകളിലെ മഴ മുന്നറിയിപ്പ് പിൻവലിച്ചു. 5 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നു. എ കെ ജി സെന്റർ ആക്രമണത്തിൽ 17 ദിവസം പിന്നിട്ടിട്ടും പ്രതിയെ കണ്ടെത്താനാകാതെ പോലീസ്. അന്വേഷണത്തിന് സമയം വേണമെന്ന നിലപാട് ആവർത്തിച്ച സർക്കാർ. ആക്രമണത്തിൽ ഇ പി ജയരാജന് മാത്രമേ ഉത്തരം നൽകാൻ സാധിക്കുകയുള്ളൂവെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ.
ശ്രീലങ്കയിൽ റെനിൽ വിക്രമസിംഗെക്കെതിരെ പ്രതിഷേധം കടുപ്പിച്ച് പ്രക്ഷോഭകർ വിക്രമസിംഗെ പ്രസിഡന്റായി അംഗീകരിക്കില്ലെന്ന് പ്രതിഷേധക്കാർ. പ്രസിഡന്റ് സ്ഥാനം ഉറപ്പിക്കാൻ നീക്കങ്ങളുമായ റെനിൽ വിക്രമസിംഗെ തത്സമയ റിപ്പോർട്ടുകളുമായി ശ്രീലങ്കയിൽ നിന്ന 24 സംഘം. അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് അവർ. പക്ഷേ രാഷ്ട്രീയ പാർട്ടികളാകട്ടെ നേതാക്കളാകട്ടെ അവരുടെ അടിത്തറ ഉറപ്പിക്കുന്നതിനുള്ള തന്ത്രങ്ങൾ പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീലങ്കയിലെ സാഹചര്യങ്ങൾ വിലയിരുത്താൻ സർവകക്ഷി യോഗം വിളിച്ച കേന്ദ്ര സർക്കാർ. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ നിർദ്ദേശം സ്വീകരിച്ചാണ് കേന്ദ്രം യോഗം വിളിച്ചത്. സർവകക്ഷി യോഗം ചൊവ്വാഴ്ച. തൊണ്ടിമുതൽ മോഷണക്കേസിൽ ഗതാഗത മന്ത്രി ആന്റണി രാജുവിന് കുരുക്ക്. 2014 കുറ്റപത്രം സമർപ്പിച്ച കേസിൽ വിചാരണാ നടപടികൾ വൈകുന്നു. കേസ് തൊണ്ടിമുതലിൽ കൃത്രിമം കാണിച്ചതിന് അസ്വാഭാവികതയില്ലെന്നും ജാമ്യത്തിലെന്നും ആന്റണി രാജു. കോടതി ആവശ്യപ്പെട്ടാൽ ഹാജരാകുമെന്നും മന്ത്രി. നീതിന്യായ വ്യവസ്ഥയോടുള്ള അവഹേളനമെന്ന് രമേശ് ചെന്നിത്തല. ചലച്ചിത്ര അക്കാദമി ഒരുക്കി അന്താരാഷ്ട്ര വനിതാ ചലച്ചിത്രോത്സവം വിവാദത്തിൽ. ഫെസ്റ്റിവൽ വേദിയിൽ പ്രതിഷേധിച്ച സംവിധായിക കുഞ്ഞില മാസിലാമണിയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് സിനിമ പിൻവലിച്ച വിധു വിൻസെന്റ്. അക്കാദമി വനിതകൾക്കൊപ്പം നിൽക്കണമെന്ന വിധു വിൻസെന്റ്. കുഞ്ഞിലയ്ക്ക് പിന്തുണയുമായി സംവിധായകരായ ഡോക്ടർ ബിജുവും പ്രതാപ് ജോസഫും. സംവിധായിക കുഞ്ഞില മാസിലാമണിക്കെതിരെ ചലച്ചിത്ര അക്കാദമി ചെയർമാനും സംവിധായകനുമായ രഞ്ജിത്ത് ആന്തോളജി സിനിമയിൽ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് മേളയിൽ പ്രദർശിപ്പിക്കാനാകില്ലെന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ. കുഞ്ഞില കാണിച്ചത് വികൃതി. കുഞ്ഞിലയെ അറസ്റ്റ് ചെയ്ത പോലീസ് നടപടിയിൽ അക്കാദമിക്ക് പങ്കില്ലെന്നും രഞ്ജിത്ത്. കുഞ്ഞില മാസിലാമണിയുടെ സിനിമ ഒഴിവാക്കിയത് പുതിയ സിനിമകൾക്ക് അവസരം നൽകാനെന്ന് ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി സി അജോയ്. കുഞ്ഞിലയുമായി ചർച്ച നടത്താൻ തയ്യാർ. എന്നാൽ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തി കുഞ്ഞിലയുടെ സിനിമയായ അസംഘടിതർ ഈ മേളയിൽ പ്രദർശിപ്പിക്കില്ലെന്നും സി അജോയ്. മങ്കിപോക്സുമായി ബന്ധപ്പെട്ട ആശങ്ക വേണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കേന്ദ്ര സംഘവുമായി നാളെ ആശയവിനിമയം നടത്തും. വിമാനത്താവളങ്ങളിൽ പ്രത്യേക ഹെൽപ്പ് ഡെസ്കുകൾ ഒരുക്കുമെന്നും മന്ത്രി. സംസ്ഥാനത്ത് ജാഗ്രത തുടരുന്നു. പാലക്കാട് ആലത്തൂർ CPI മണ്ഡല സമ്മേളനത്തിൽ കയ്യാങ്കളി. കമ്മിറ്റി അംഗങ്ങളെ ഏകപക്ഷീയമായി തെരഞ്ഞെടുക്കാനുള്ള ഔദ്യോഗിക പക്ഷത്തിന്റെ തീരുമാനത്തിനെതിരെ ഒരു വിഭാഗം രംഗത്ത്. 17 കമ്മിറ്റിയെ തെരഞ്ഞെടുപ്പിലൂടെ നിശ്ചയിക്കണമെന്നാണ് ആവശ്യം. സംസ്ഥാനത്ത് 243 പുതിയ പ്രീമിയം വാക്ക് ഇൻ മദ്യവിൽപ്പനശാലകൾ തുറക്കാൻ അനുമതി. ബെവറേജസ് കോർപ്പറേഷന്റെ ശുപാർശയ്ക്ക് സർക്കാർ അംഗീകാരം. ഏറ്റവും കൂടുതൽ പുതിയ ഔട്ട്ലെറ്റുകൾ തൃശൂർ ജില്ലയിൽ. തീരുമാനം നീണ്ട ക്യൂവും തിരക്കും ഒഴിവാക്കാൻ നടപടിയെടുക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടതിനു പിന്നാലെ. കേരള ക്രിക്കറ്റ് അസോസിയേഷനിലെ പീഡന പരാതിയിൽ സ്വമേധയാ കേസെടുത്ത് ബാലാവകാശ കമ്മീഷൻ. കായിക വകുപ്പിനോടും കന്റോൺമെന്റ് പോലീസിനോടും റിപ്പോർട്ട് തേടി. കായിക പരിശീലനത്തിനിടെയുണ്ടാകുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയാൻ മോണിറ്ററിംഗ് സംവിധാനത്തിന് ശുപാർശ ചെയ്യുമെന്ന ബാലാവകാശ കമ്മീഷൻ KV മനോജ് കുമാർ. പരാതിക്കാരിയായ കുട്ടിക്കൊപ്പം മറ്റു കുട്ടികൾക്കും കൌൺസിലിംഗ് നൽകും. യുവ എഴുത്തുകാരിയുടെ പരാതിയിൽ എഴുത്തുകാരൻ സിവിക് ചന്ദ്രനെതിരെ ലൈംഗിക അതിക്രമത്തിനു കേസ്. പുസ്തക പ്രകാശനത്തിനെത്തി യുവതിയെ ബലമായി ചുംബിച്ചെന്ന് പരാതി. സ്ത്രീത്വത്തെ അപമാനിക്കൽ, ലൈംഗികാതിക്രമം, പട്ടികജാതിക്കാർക്കെതിരെയുള്ള അതിക്രമം തടയൽ തുടങ്ങി ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. ലീഗ് നേതൃയോഗത്തിൽ PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വിമർശനമുയർന്നുവെന്ന വാർത്തകൾ നിഷേധിച്ച് ടി മുഹമ്മദ് ബഷീർ MP. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വിമർശനമുയർന്നിട്ടില്ലെന്നും രാജി പ്രഖ്യാപനം നടത്തിയിട്ടില്ലെന്നും ടി മുഹമ്മദ് ബഷീർ. കേരളയിൽ വിനാശകരമായ പദ്ധതിയെന്ന് സുപ്രീംകോടതി അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ. ഡീറ്റെയിൽ ഗ്രൌണ്ട് സർവേ നടത്താതെയാണ് പദ്ധതി ആസൂത്രണം ചെയ്തതെന്ന് വിമർശനം. കേരളം പോലൊരു സംസ്ഥാനത്തിന് അത് ഉൾക്കൊള്ളാനാകില്ലെന്നും പ്രശാന്ത് ഭൂഷൺ. കുരങ്ങ് വസൂരിയിൽ ജാഗ്രത കടുപ്പിച്ചു തമിഴ്നാട്. രാജീവ് ഗാന്ധി ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ പ്രത്യേക വാർഡ് സജ്ജം. കേരളത്തിൽ നിന്നുള്ള യാത്രക്കാരെ പരിശോധിക്കുമെന്ന് ആരോഗ്യമന്ത്രി. ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ഉത്പന്നങ്ങൾ നിരോധിക്കുന്നതിന് മുമ്പ് ജനങ്ങൾക്ക് കേന്ദ്രം ബദൽ മാർഗങ്ങൾ നൽകിയില്ലെന്ന് ഡൽഹി പരിസ്ഥിതി മന്ത്രി ഗോപാൽ റോയ്. നിയന്ത്രണങ്ങൾ നിർബന്ധിതമായി അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. നിരോധനം നിലവിൽ വരുന്നതിന് മുൻപ് കേന്ദ്ര സർക്കാർ സംസ്ഥാന പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം വിളിച്ചില്ലെന്നും ആരോപണം. ഡൽഹിയിൽ കാറുകളിൽ ഇന്ധനം വ്യക്തമാക്കുന്ന സ്റ്റിക്കറുകൾ നിർബന്ധമാക്കാൻ നടപടികളുമായി അധികൃതർ. വിവിധ ഇന്ധനം വ്യക്തമാക്കുന്ന കളർ കോഡുള്ള ഇന്ധന സ്റ്റിക്കറുകളാണ് പതിക്കേണ്ടത്. പുൽവാമയിൽ CRPF സേനാംഗങ്ങൾക്ക് നേരെ ഭീകരാക്രമണം. ഒരു CRPF അംഗത്തിന് വീരമൃത്യു. വിനോദ് കുമാർ എന്ന CRPF സേനാംഗമാണ് വീരമൃത്യു വരിച്ചത്. സാങ്കേതിക തകരാറിനെ തുടർന്ന് ഇൻഡിഗോ ഷാർജ. ഹൈദരാബാദ് വിമാനം പാകിസ്ഥാനിലെ കറാച്ചിയിലിറക്കി. രണ്ടാഴ്ചക്കിടെ കറാച്ചിയിലിറങ്ങുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വിമാന കമ്പനിയാണിത്. യാത്രക്കാർക്കായി വേറെ വിമാനം അയക്കാൻ തീരുമാനം. ജമ്മുകശ്മീരിൽ വീണ്ടും ഡ്രോൺ സാന്നിധ്യം. സാംബ മേഖലയിൽ ഡ്രോൺ കണ്ടെന്ന് നാട്ടുകാർ. പ്രദേശത്ത് സുരക്ഷാസേനയുടെ തിരച്ചിൽ.
മഴക്കെടുതിയിൽ കേന്ദ്ര സർക്കാരിന്റെ സഹായം അഭ്യർത്ഥിക്കാൻ കർണാടക. നാശനഷ്ടങ്ങൾ സംബന്ധിച്ച് റിപ്പോർട്ട് ലഭിച്ച ശേഷം ധനസഹായം തേടുമെന്ന് മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മൈ. മഴയിൽ തകർന്നത് ആയിരക്കണക്കിന് വീടുകൾ. ചെസ് ഒളിമ്പ്യാഡിന്റെ ദീപശിഖ ഭുവനേശ്വറിലെത്തി. ബിജു പട്നായിക് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സ്വീകരണം നൽകി. അന്താരാഷ്ട്ര കായികമേളയ്ക്ക് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്നത് അഭിമാന നിമിഷമെന്ന് ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്. സൈനിക ഹെലികോപ്റ്ററുകൾ വികസിപ്പിക്കാൻ സ്വകാര്യ കമ്പനികളെ അനുവദിക്കാൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ തീരുമാനം. ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായാണ് നടപടി. പദ്ധതിയിൽ പങ്കാളികളാകാൻ ഇതിനോടകം നിരവധി കമ്പനികൾ സമീപിച്ചതായും റിപ്പോർട്ട്. സംസ്ഥാനം നേരിട്ടത് ചരിത്രത്തിലെ ഏറ്റവും മോശമായ വെള്ളപ്പൊക്കമെന്ന് എസ് എം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. മരണം 195. 37 പേരെ കാണാനില്ല. 2.40 ലക്ഷം ഹെക്ടർ കൃഷി നശിച്ചതായും റിപ്പോർട്ട്. ട്രാൻസ്ജെൻഡർ തൊഴിലാളികൾക്കും വിദ്യാർത്ഥികൾക്കും അനുകൂലമായ ബൈഡൻ ഭരണകൂടത്തിന്റെ തീരുമാനം വിലക്കി. ടെന്നീസിയിലെ ഫെഡറൽ കോടതി തടയിട്ടത് ബാത്റൂമുകളും ലോക്കർ റൂമുകളും ഉപയോഗിക്കാനും അവരുടെ ലിംഗ താൽപര്യവുമായി പൊരുത്തപ്പെടുന്ന സ്പോർട്സ് ടീമുകളുടെ ഭാഗമാകാനും അനുമതി നൽകുന്ന തീരുമാനത്തിന്. ജപ്പാനിൽ കോവിഡ് ബാധിതരുടെ എണ്ണം റെക്കോർഡ് കടന്നു. ഒടുവിൽ രേഖപ്പെടുത്തിയത് 100,000-ലേറെ കോവിഡ് കേസുകൾ. വേനൽ അവധിക്ക് മുന്നോടിയായി കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നതിൽ ആശങ്കയെന്ന് സർക്കാർ മാധ്യമം. സാമ്പത്തിക വെല്ലുവിളികൾ നേരിടാൻ പര്യാപ്തമാണ് ചൈനയുടെ സാമ്പത്തിക നയങ്ങളെന്ന് സെക്യൂരിറ്റീസ് ടൈംസ്. രണ്ടാം പാദത്തിൽ ചൈനീസ് സമ്പദ് വ്യവസ്ഥ രേഖപ്പെടുത്തിയത് 0.4% വളർച്ച മാത്രമെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് പരാമർശം. എൽ സാൽവദോർ തീരത്ത് ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 4.2 തീവ്രത രേഖപ്പെടുത്തി. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്ന് ലോക ഇമോജി ദിനം. വികാര വിക്ഷോഭങ്ങളുടെ ടെക് ഭാഷയായ ഇമോജികളുടെ പ്രാധാന്യം വ്യക്തമാക്കുന്നതിനാണ് ദിനാചരണം. ഇമോജി പീഡിയയുടെ സ്ഥാപകനായ ജെറമി ബേർജ് ആണ് 2014 മുതൽ ഇമോജി ദിനം ആചരിച്ചു തുടങ്ങിയത്. ഓരോ വർഷവും ജനപ്രിയ ഇമോജികളെ തിരഞ്ഞെടുക്കുന്ന പതിവുമുണ്ട്. ചൈനയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം കൂടുന്നു. ഇന്ന് റിപ്പോർട്ട് ചെയ്തത് 691 പുതിയ കോവിഡ് കേസുകൾ. 537 പേർക്ക് രോഗലക്ഷണങ്ങൾ ഇല്ലെന്നും നാഷണൽ ഹെൽത്ത് കമ്മീഷൻ. ഗ്രീസിലെ കവാല നഗരത്തിൽ ചരക്ക് വിമാനം തകർന്നു. യുക്രേനിയൻ കമ്പനിയായ മെറിഡിയൻ ലിമിറ്റഡിന്റെ ഉടമസ്ഥതയിലുള്ള വിമാനം ആയുധങ്ങൾ കൊണ്ടുപോവുകയായിരുന്നു എന്ന് റിപ്പോർട്ട്. സെർബിയയിൽ നിന്ന് ജോർദാനിലേക്ക് പോവുകയായിരുന്നു വിമാനം. ഇറാനിയൻ വിമത ഗ്രൂപ്പിനെ പിന്തുണച്ചതിന് 61 അമേരിക്കക്കാർക്ക് കൂടി ഉപരോധം ഏർപ്പെടുത്തി ഇറാൻ. മുൻ സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ ഉൾപ്പെടെയുള്ളവർക്കാണ് ഉപരോധം. വിമത ഗ്രൂപ്പായ മുജാഹിദ് ഇ ഖൽഖിന് പിന്തുണ പ്രഖ്യാപിച്ചതിനെതിരെയാണ് നടപടി. പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം യൂറോപ്യൻ യൂണിയൻ അംഗത്വ ചർച്ചകൾക്ക് തയ്യാറെടുത്ത നോർത്ത് മാസിഡോണിയ നീക്കം ബൾഗേറിയയുമായുള്ള തർക്കങ്ങൾ പരിഹരിച്ചതിനു പിന്നാലെ. ഭാഷാപരവും ചരിത്രപരവുമായ വിഷയങ്ങളിലെ തർക്കങ്ങൾ പരിഹരിച്ചെന്ന് പ്രധാനമന്ത്രി ദിമിത്ര കോവാസെവസ്കി. കോവിഡ് നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ കാനഡ. ഇന്ത്യയിൽ നിന്നടക്കമുള്ള അന്താരാഷ്ട്ര വിമാനയാത്രക്കാർക്ക് റാൻഡം കോവിഡ് ടെസ്റ്റുകൾ ഉടൻ പുനരാരംഭിക്കും. ഈ മാസം 19 മുതൽ പ്രധാന വിമാനത്താവളങ്ങളിൽ പരിശോധന ശക്തമാക്കും. തീരുമാനം കോവിഡ് കേസുകൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യയുടെ പി വി സിന്ധുവിന്. ഫൈനലിൽ തോൽപ്പിച്ച് ഏഷ്യൻ ചാമ്പ്യൻ വാങ് സിയെ. ഈ വർഷത്തെ മൂന്നാമത്തെ കിരീടമാണ്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പര ഇന്ത്യക്ക്. 2-1 ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയത്. മൂന്നാം ഏകദിനത്തിൽ 5 wicketsനാണ് ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചത്. 260 runs വിജയലക്ഷ്യം. 43rd ഓവറിൽ ഇന്ത്യ മറികടന്നു. ഉത്തേജക മരുന്ന് ഉപയോഗിച്ച കെനിയൻ അമേരിക്കൻ താരങ്ങൾക്ക് സസ്പെൻഷൻ. ഒറിഗോൺ ലോക ചാമ്പ്യൻഷിപ്പിൽ നിന്ന് പുറത്തായത് ലോറൻസ് ചെറോണോ, റാൻഡോൾഫ് റോസ് എന്നിവർ. വാർത്ത സ്ഥിരീകരിച്ച അത്ലറ്റിക്സ് ഇന്റഗ്രിറ്റി യൂണിറ്റ്. ജില്ലാ വാർത്തകൾ. തിരുവനന്തപുരം കുടുംബക്കോടതി ജഡ്ജി ഇരിങ്ങാലക്കുട ചെട്ടിപ്പറമ്പ് കാർത്തിക തറയിൽ വീട്ടിൽ ബിജു മേനൻ അന്തരിച്ചു. സംസ്കാരം ഇരിങ്ങാലക്കുട കുടുംബ വീട്ടിൽ നാളെ രാവിലെ 11. ചാവൻകൂർ പ്രവാസി ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നടന്ന ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ സഹകരണ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ എതിരില്ലാതെ തെരഞ്ഞെടുത്തു. 13 അംഗ ഭരണസമിതിയിൽ നിന്നും കെ സി സജീവ് തൈക്കാടിനെ പ്രസിഡന്റായും കെ പി ഇബ്രാഹിമിനെ വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുത്തു.
മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവർക്കെതിരെ നടപടി കടുപ്പിച്ച് പുനലൂർ പോലീസ്. പുനലൂർ ടൗണിൽ മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചതായി DYSP വിനോദ. വരും ദിവസങ്ങളിലും നടപടി തുടരുമെന്ന് SHO. വായനയെ ജനകീയമാക്കാൻ കൊല്ലം പുനലൂരിൽ പുസ്തകക്കൂട് സ്ഥാപിച്ചു. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ സഹകരണത്തോടെ കേരള ഫോക്കസ് പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിലാണ് സംരംഭം. നഗരസഭാ കോമ്പൗണ്ടിലാണ് പുസ്തകക്കൂട് സ്ഥാപിച്ചത്. കൊല്ലം കരുനാഗപ്പള്ളി ഗവൺമെന്റ് ആശുപത്രി എയ്ഡ് പോസ്റ്റിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനെ ആക്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. പിടിയിലായത് കരുനാഗപ്പള്ളി ആദിനാട് സ്വദേശി ആൻസൺ. പോലീസ് ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചതിനും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും കേസ്. പത്തനംതിട്ട കണമല അട്ടിവളവിന് സമീപം അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച മിനി ബസ് അപകടത്തിൽപ്പെട്ടു. 12 പേർക്ക് പരുക്ക്. പ്രദേശത്ത് അപകടങ്ങൾ പതിവാണെന്ന നാട്ടുകാർ. ആലപ്പുഴ രൂപതാ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ പുനർനിർമ്മിച്ച കെട്ടിടം കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ എറണാകുളം തീരദേശത്തെ 73 ഗ്രാമങ്ങളിലായി ആലപ്പുഴ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ സജീവമാണ്. ഭൂമിയുടെ തരംമാറ്റം നടത്തുന്നതിനായി ആലപ്പുഴ ജില്ലയിൽ ലഭിച്ച അപേക്ഷകളുടെ തീർപ്പാക്കൽ സെപ്റ്റംബറിൽ പൂർത്തിയാകും. നടപടികൾ വേഗത്തിലാക്കി റവന്യൂ വകുപ്പ്. ഓൺലൈനായും ഓഫ്ലൈനായും ആലപ്പുഴ ചെങ്ങന്നൂർ റവന്യൂ ഡിവിഷനുകളിൽ ലഭിച്ചത് 34,000-ൽ അധികം അപേക്ഷകൾ. ആലപ്പുഴ കരുവയിൽ എല്ലാവരും കൃഷിയിലേക്ക്. ഓണക്കാല പച്ചക്കറി കൃഷി ആരംഭിച്ചു. CPIM സംസ്ഥാന കമ്മിറ്റി തീരുമാനപ്രകാരമാണ് കൃഷി. CPIM ചേർത്തല ഏരിയ സെക്രട്ടറി കെ രാജപ്പൻ നായർ ഉദ്ഘാടനം ചെയ്തു. തീർത്ഥാടന കേന്ദ്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള കൂടുതൽ ട്രെയിനുകൾക്കായി ആലപ്പുഴ ചെറിയനാട് സ്റ്റേഷനെ സാറ്റലൈറ്റ് സ്റ്റേഷനാക്കണമെന്ന ആവശ്യം നിർദ്ദേശം റെയിൽവേ ബോർഡ് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ടെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. റെയിൽവേ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പങ്കെടുക്കുന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു MP. കോട്ടയം KSRTC നാലമ്പല ദർശനത്തിന് പാക്കേജ് ഒരുക്കി. തൃപ്രയാർ ശ്രീരാമക്ഷേത്രം, ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യം ക്ഷേത്രം, തിരുമൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം, പായമൽ ശത്രുഘ്ന സ്വാമി ക്ഷേത്രം എന്നിവിടങ്ങളിലേക്കാണ് യാത്ര. ആരോഗ്യമേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ ആർദ്ര കേരളം പുരസ്കാരം മുത്തോലി ഗ്രാമപഞ്ചായത്തിന്. മന്ത്രി MV ഗോവിന്ദനിൽ നിന്നും പഞ്ചായത്ത് അധികൃതർ പുരസ്കാരം ഏറ്റുവാങ്ങി. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കുന്നംകുളം ഭദ്രാസനം ഏർപ്പെടുത്തിയ പരിശുദ്ധ പൗലോസ് ദ്വിതീയൻ മാനവമിത്ര പ്രഥമ അവാർഡ് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവയ്ക്ക് സമ്മാനിച്ചു. കുന്നംകുളം അരമനയിൽ ചേർന്ന യോഗത്തിൽ കുന്നംകുളം ഭദ്രാസന സഹായ മെത്രാപ്പൊലിത്ത ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് അവാർഡ് സമ്മാനിച്ചു. ചിന്നക്കനാൽ മുത്തമ്മ കോളനിയിൽ വീണ്ടും കാട്ടാനെ ആക്രമണം. അരിക്കൊമ്പനെന്നറിയപ്പെടുന്ന ഒറ്റയാന്റെ ആക്രമണം ഉണ്ടായത് ചെല്ലാതുരയുടെ വീടിന് നേരെ. വീടിന് കേടുപാട് സംഭവിച്ചു. കുമളി പഞ്ചായത്തിൽ നിർമ്മിച്ച EMS വെർച്വൽ ട്രെയിനിംഗ് ആൻഡ് വീഡിയോ കോൺഫറൻസ് ഹാളും ആർട്ട് ഗ്യാലറിയും ധനകാര്യമന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വാഴൂർ സോമൻ MLA അധ്യക്ഷനായി. ജില്ലയിലെ മികച്ച പഞ്ചായത്ത് സെക്രട്ടറിക്കുള്ള അവാർഡ് നേടിയ KSN കുമാറിനെ ചടങ്ങിൽ ആദരിച്ചു. ഇടുക്കി ജില്ലയിൽ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട വകുപ്പുകളിലെ ജീവനക്കാർക്ക് നിർദ്ദേശം പുറത്തിറക്കി കളക്ടർ ഷിബാ ജോർജ്. കനത്ത മഴ തുടരുന്നതിനാലും അതീവ ജാഗ്രത പുലർത്തേണ്ടതിനാലുമാണ് നിർദ്ദേശം. യാതൊരു കാരണവശാലും ആസ്ഥാനം വിട്ടുപോകരുതെന്ന് കളക്ടർ. എറണാകുളം പറവൂർ ബ്ലോക്ക് പഞ്ചായത്തിലൊപ്പം പദ്ധതിക്ക് തുടക്കം. പ്രദേശത്തെ നിർധനരായ കരൾ, വൃക്ക, ക്യാൻസർ രോഗികൾക്ക് സൗജന്യമായി മരുന്നുകൾ വിതരണം ചെയ്യുന്നതാണ് പദ്ധതി. ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ ജോസ് ചാക്കോ പെരിയാപുറം പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കൊച്ചിൻ ടെക്നോപോളിസ് റോട്ടറി ക്ലബ്ബും തേവര ജനമൈത്രി പോലീസും ലഹരി വിരുദ്ധ സെമിനാർ സംഘടിപ്പിച്ചു. ഫ്ലവേഴ്സ് 24 ചാനലുകളുടെ CFO ഋഷികേശ് ഉദ്ഘാടനം ചെയ്തു. ലിയാഖത്ത് അലി, രാജ്കുമാർ, MF ഫൈസൽ, എബി സാം എന്നിവർ സംസാരിച്ചു. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ മദദ് ഫണ്ട് ആരംഭിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന രോഗികൾക്ക് ചികിത്സ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി. മന്ത്രി പി രാജീവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മെഡിക്കൽ കോളേജ് വികസന സൊസൈറ്റി യോഗത്തിലാണ് പദ്ധതിക്ക് അനുമതി നൽകിയത്. എറണാകുളം കണ്ണമാലിയിൽ കടലാക്രമണ രൂക്ഷമായ മേഖലകളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തും. MLA KJ മാക്സിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗത്തിലാണ് തീരുമാനം. പാലക്കാട് പന്നിയങ്കര ടോൾപ്ലാസയിലേക്ക് KSRTC ബസ്സിടിച്ചു കയറി നിരവധി പേർക്ക് പരുക്ക്. അപകടമുണ്ടായത് തൃശൂർ ഭാഗത്തുനിന്ന് കോയമ്പത്തൂരിലേക്ക് പോയ ബസ്. പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
വിനോദസഞ്ചാര കേന്ദ്രമായ മലപ്പുറം കൊടിക്കുത്തിമലയിൽ ലോഡ് കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യം തള്ളിയതായി പരാതി. ഒടുവിലെത്തി ടോറസ് ലോറി നാട്ടുകാർ തടഞ്ഞു. സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിലാണ് മാലിന്യം തള്ളിയിരിക്കുന്നത്. മലപ്പുറം മേലാറ്റൂരിൽ മഴ കനത്തതോടെ നവീകരണം പാതിവഴിയിൽ നിലച്ച റോഡിൽ കരിങ്കൽ ചീടുകൾ പരന്നു കിടക്കുന്നതായി പരാതി. റോഡ് പണിയുടെ ഭാഗമായി പാതയോരത്ത് കൂട്ടിയിട്ടതും നിരത്തിയതുമായ കരിങ്കൽ ചീടുകളാണ് അപകട ഭീഷണി ഉയർത്തുന്നത്. റെയിൽവേ ചാക്കുകൾ കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് ഉപയോഗം വർദ്ധിക്കുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ പ്രായപൂർത്തിയാകാത്ത 9-ാം ക്ലാസ്സുകാരൻ ഉൾപ്പെടെ 5 പേർ അറസ്റ്റിൽ. പരപ്പനങ്ങാടി പോലീസും താനൂർ സബ് ഡിവിഷൻ ഡാൻസ് ഓഫ് ടീമും സംയുക്തമായാണ് പരിശോധന നടത്തിയത്. മലപ്പുറം വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്തിലെ അരിയല്ലൂർ മിനി സ്റ്റേഡിയം നവീകരണത്തിന്റെ ശിലാഫലക അനാസ്ഥാദനം നടന്നു. മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം എടക്കരയിൽ വളർത്താടിനെ രക്ഷിക്കുന്നതിനിടെ തപാൽ ജീവനക്കാരൻ താഴ്ചയിലേക്ക് വീണു മരിച്ചു. മുത്തേടം മരത്തിൻകടവ് വലിയ പറമ്പിൽ ജോസ് ആണ് മരിച്ചത്. നമ്പൂരിപ്പെട്ടി പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ്മാനാണ്. മലപ്പുറം പൂക്കോട്ടുപാടം കരടിയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്ക്. ടി കെ കോളനിയിൽ മൊരടൻ കുഞ്ഞനാണ് പരിക്കുപറ്റിയത്. തിരുവാലി മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തിരുവാലി തോടായം റോഡിൽ വാഴ നട്ട് റോഡ് ഉപരോധിച്ചു. ഡി സി സി മെമ്പർ സി കെ ജയദേവ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ കെ കെ ഗോപിനാഥനെ ആദരിച്ച് എടപ്പാൾ ലയൺസ് ക്ലബ്ബ്. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും മികച്ച ഗൈനക് ഐ വി എഫ് ഡോക്ടറായ ഡോക്ടർ കെ കെ ഗോപിനാഥനെ ഇന്ത്യ ടുഡേ മാഗസിൻ തെരഞ്ഞെടുത്ത സാഹചര്യത്തിലാണ് ആദരം. എടപ്പാൾ കാലടി ഗ്രാമപഞ്ചായത്തിൽ വിശപ്പുരഹിത കാലടി പദ്ധതിയുടെ ഭാഗമായി 2-ാമത് കുടുംബശ്രീ ജനകീയ ഹോട്ടൽ പ്രവർത്തനം ആരംഭിച്ചു. കാലടി പഞ്ചായത്ത് പ്രസിഡന്റ് അസ്ലം കെ തിരുത്തി ഉദ്ഘാടനം ചെയ്തു. എടപ്പാൾ മേൽപ്പാലത്തിനിടയിലെ ശൌചാലയ നിർമ്മാണത്തിന്റെ പ്രവൃത്തികൾ പുനരാരംഭിച്ചു. വൈദ്യുതി ഇല്ലാത്തതിനാൽ തടസ്സപ്പെട്ട നിർമ്മാണ പ്രവൃത്തിയാണ് കഴിഞ്ഞ ദിവസം വൈദ്യുതി കണക്ഷൻ ലഭിച്ചതോടെ പുനരാരംഭിച്ചത്. മലവെള്ളപ്പാച്ചിലിൽ ഒഴുകി വരുന്ന മരത്തടികൾ അപകടകരമാം വിധം പുഴയിൽ ചാടിപ്പിടിക്കുന്നവർക്കെതിരെ നടപടിക്കൊരുങ്ങി പോലീസ്. മലപ്പുറം ജില്ലയിലെ വിവിധയിടങ്ങളിൽ ഇത്തരത്തിൽ മരത്തടി പിടിക്കുന്ന വീഡിയോ പുറത്തു വന്നതിനു പിന്നാലെയാണ് നടപടി. ഏഴൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. കർക്കിടകം 1 മുതൽ 31 വരെ നീളുന്ന അധ്യാത്മ രാമായണ പാരായണം നിർമ്മല കുട്ടിക്കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കോടഞ്ചേരി തുഷാരഗിരിയിലെത്തിയ വിനോദസഞ്ചാര സംഘത്തിലെ 2 പേർ ഒഴുക്കിൽപ്പെട്ടു. ഒരാളെ രക്ഷപ്പെടുത്തി. ബേപ്പൂർ മണ്ണൂർ വിളപ്പ് സുബ്രഹ്മണ്യന്റെ മകൻ അമൽ പാച്ചാട്ടിനെയാണ് കാണാതായത്. മാനന്തവാടി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി. മാനന്തവാടി എം എൽ എ ഒ ആർ കേളു ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ആറളം ഫാമിൽ കാട്ടാനകൾ കൂട്ടത്തോടെ കൃഷിയിടങ്ങളിൽ ഇറങ്ങിയതോടെ ജനജീവിതം ദുരിതത്തിൽ. കാട്ടാനകളെ വനത്തിലേക്ക് തുരത്താനുള്ള നടപടികൾ ആരംഭിച്ച വനം വകുപ്പ്. കണ്ണൂർ വിമാനത്താവളത്തിൽ സ്വർണ്ണവേട്ട. 3 പേരിൽ നിന്ന് 72 ലക്ഷം രൂപയിലധികം വില വരുന്ന 1525 ഗ്രാം സ്വർണം പിടികൂടി. കാസർഗോഡ് സ്വദേശികളായ മുഹമ്മദ് ഷാക്കിർ, ഇബ്രാഹിം ബാദുഷ, തലശ്ശേരി സ്വദേശി മുഹമ്മദ് ഷാനു എന്നിവരിൽ നിന്നാണ് സ്വർണം പിടികൂടിയത്. കാസർഗോഡ് നെല്ലിക്കട്ടയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ച ലയൺസ് ക്ലബ്ബ്. കണ്ണൂർ ആംസ്റ്റർ മിംസ് ആശുപത്രിയുമായി സഹകരിച്ചാണ് പരിപാടി. ബദിയടുക്ക എസ്ഐ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് മട്ടലായിലെ സ്വകാര്യ മില്ലിൽ വനം വകുപ്പിന്റെ റെയ്ഡ്. പിടികൂടിയത് അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന് സൂക്ഷിച്ച മരങ്ങൾ. കാഞ്ഞങ്ങാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് മരങ്ങൾ പിടികൂടിയത്. ബോളിവുഡ് ചിത്രം വിക്രാന്ത് റോണ ഈ മാസം 28-ന് റിലീസ് ചെയ്യും. അനൂപ് ഭണ്ഡാരിയാണ് സംവിധാനം. സുദീപ്, നിരൂപ് ഭണ്ഡാരി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തും. ബോളിവുഡ് ചിത്രം ശംഷേറ ഈ മാസം 22-ന് തിയേറ്ററുകളിൽ. രൺബീർ കപൂർ, സഞ്ജയ് ദത്ത് എന്നിവരാണ് പ്രധാന വേഷത്തിലെത്തുക. കരൺ മൽഹോത്രയാണ് സംവിധാനം. കശ്മീരി പണ്ഡിറ്റ് സ്ത്രീ വിമാനത്തിൽ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നു എന്ന തലക്കെട്ടിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങളുടെ സത്യാവസ്ഥ പരിശോധിക്കും. കശ്മീർ വിഷയത്തിൽ മോദിയെ വിമർശിച്ചതിന്റെ പേരിൽ കോൺഗ്രസ് നേതാവും എംപിയുമായ രാഹുൽ ഗാന്ധിയെ വിമാനത്തിനുള്ളിൽ ഒരു കശ്മീരി സ്ത്രീ ശകാരിക്കുന്നുവെന്ന തലക്കെട്ടോടെയാണ് ദൃശ്യങ്ങൾ പ്രചരിക്കുന്നത്. എന്നാൽ ഈ പ്രചാരണം തെറ്റാണ്. കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതിനെ തുടർന്ന് കശ്മീരികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ രാഹുൽ ഗാന്ധിയോട് പങ്കുവെക്കുന്നതിനെയാണ് തെറ്റായ തലക്കെട്ടോടെ പ്രചരിപ്പിക്കുന്നത്.
പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം നാളെ മുതൽ. പാർലമെന്റ് വളപ്പിൽ പ്രതിഷേധങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തി വിവാദത്തിനിടെയാണ് സമ്മേളനം. നടി ആക്രമിച്ച കേസിൽ തുടരന്വേഷണ സമയപരിധി നീട്ടണമെന്ന ക്രൈംബ്രാഞ്ച് അപേക്ഷ നാളെ ഹൈക്കോടതി പരിഗണിക്കും. ഹൈക്കോടതി ഉത്തരവ് നിർണായകം. പ്ലസ് വൺ അലോട്ട്മെന്റ് സംബന്ധിച്ച വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉന്നതതല യോഗം നാളെ. അപേക്ഷാ തീയതി നീട്ടുന്നതിൽ അന്തിമ തീരുമാനമുണ്ടായേക്കും. ക്ഷീരവികസന വകുപ്പ് നടപ്പാക്കുന്ന പാൽ ഗുണമേന്മ ബോധവത്കരണ പരിപാടി നാളെ രാവിലെ 10 മണിക്ക് പൈങ്ങോട്ടൂർ ക്ഷീരോത്പാദക സഹകരണ സംഘം ഹാളിലാണ് പരിപാടി. എറണാകുളം ജില്ലാ ക്വാളിറ്റി കൺട്രോൾ യൂണിറ്റിന്റെയും പൈങ്ങോട്ടൂർ ക്ഷീരോത്പാദക സഹകരണ സംഘം ആപ്കോസിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി. ന്യൂസിലൻഡ് അയർലൻഡ് ആദ്യ T20 നാളെ. മത്സരം ബെൽഫാസ്റ്റിലെ സിവിൽ സർവീസ് ക്രിക്കറ്റ് ക്ലബ്ബിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.